അതിനോട് വെച്ചിട്ടില്ലായിരുന്നല്ലോ. ഇതെന്താ കാറ്റടിക്കാതെ ആടണ കാറ്റാടിയ. ഇനി രണ്ട് ചേനയും രണ്ട് മത്തനും കൂടെ കിട്ടിയ എന്റെ പൊന്നമ്മയ്ക്ക് ഒരാഴ്ചത്തേക്കുള്ള കോട്ടയായി. തീറ്റിപ്പൊണ്ടോരം നേരെ ഒന്ന് ഇരട്ടിക്കോട്ടെ. ചേനയും മത്തനും കണ്ണം മാഷിന്റെ പറമ്പിൽ നിന്ന് ഒപ്പിക്കാം. കേറുന്നുമില്ല. ഇനി എപ്പോഴാവും ഇരട്ടി കിട്ടുക. മഞ്ഞപ്പിത്തം കണ്ടു എന്നാ തോന്നു. ഇനി നാട് മുഴുവൻ പാട്ടാക്കും. എന്താ വന്ന് വീണത്? കർഷകശ്രീ അവാർഡ്. കർഷകശ്രീയോ? ഈശ്വര, ഇതെങ്ങനെ സംഭവിച്ചു? ഒരു മണ്ണിരയെ പോലും കൈകൊണ്ട് തൊടാത്ത എനിക്ക് കർഷകശ്രീ അവാർഡോ? അയ്യേ, ദാസേട്ടനല്ല, ദേവേട്ടന്. എന്തായാലും ദേവന് കർഷകശ്രീ അവാർഡ് കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് ഒരുമിച്ച് മുങ്ങിക്കുളിക്കാം. എന്താ പറഞ്ഞില്ല? എന്റെ ഈശ്വര, കെട്ടിയെടുത്തോ. ഓ ദൈവമേ, ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റു. ഈ കട്ടപ്പാരാർ എവിടെയായിരുന്നു? ആ പച്ചക്കറി വെച്ച് കുടിപ്പിക്കായിരുന്നു. എന്റെ വർത്തമാനം കേട്ടോ, നിന്റെ തന്ത അമിട്ട് തങ്കപ്പം നട്ടുണ്ടാക്കിയാണ് ഇതൊക്കെ. രാവും പകലും ഇല്ലാതെ അധ്വാനിച്ച് കട്ട് മുടിച്ച് ഓരോന്ന് തൊള്ളക്കറ്റം കൊണ്ടുവരുമ്പോ നീ എന്റെ മെക്കിട്ടോടെ പൂതനെ. ഓ നട്ടപ്പാരാക്കി വില്ലടിച്ച പാട്ട് നിക്കാതെ എന്തെങ്കിലും നക്കിട്ട് വെച്ച് കിടക്കാൻ നോക്കി വിളിച്ച. ഓ നീ എന്നെ കിടത്തും കിടത്തും നീ എടേ ചവല പിശാചെ. രാവിലെ പുഴുങ്ങി തിന്നെ ഒരു കർഷകന്റെ വേദന. എത്ര വെറൈറ്റി കൊല കിട്ടിയാലും നീ തൃപ്തിപ്പെടില്ല എന്നുള്ള എനിക്കറിയാം. നിന്റെ ആദ്യ ഭർത്താവ് ചെട്ടിയാർ ഒരു ഫ്രീ കുട്ടി കിടക്കം നിന്നെ എന്റെ തലയിൽ കെട്ടി വെച്ച് അന്ന് തുടങ്ങി എന്റെ പവന. പറയണി പറയാനുള്ള മുഴുവൻ പറഞ്ഞിരുന്നു പോലെ പൊതുതാന്നിരിക്കുന്ന നിന്നെ എങ്ങനെ ചവിട്ടിക്കൊള്ളാനടി. എടാ തന്നെ കിടന്ന് ഉറങ്ങാൻ നോക്ക്, ഞങ്ങൾ പിള്ളേരെ കൂടെ ഉറങ്ങണം. ചെടി ആ പാഴ് വിളച്ചൊക്കെ പറഞ്ഞു കേട്ടോ. ഇപ്പൊ എനിക്ക് ഉറപ്പായി അവനെ എണ്ണ ചെട്ടിയാരുടെ മോൻ തല്ലേ. അയ്യോ എന്റെ കൈ കൊണ്ട് ദിവസം ഒന്ന് കെട്ടിയാലേ ഉറങ്ങുള്ളൂ. ഞാൻ എന്ത് ചെയ്യാനാ പൊന്നമ്മേ? ഈ തേനൂർക്കുന്ന് പഞ്ചായത്ത് ദേവനിലൂടെ കേരളം മുഴുവൻ അറിയപ്പെട്ടിരിക്കുകയാണ്. ഒരു മാതൃകാ ഗ്രാമം, അതായിരിക്കണം നമ്മുടെ അടുത്ത ലക്ഷ്യം. പ്രസിഡന്റ്, ആ ലക്ഷ്യം യാഥാർത്ഥ്യമാകണമെങ്കിൽ, സാക്ഷാത്കരിക്കണമെങ്കിൽ സംഘത്തിന്റെ ഇപ്പോൾ നിലവിലുള്ള ഭരണ സംവിധാനത്തിൽ ഒരു സമൂല അഴിച്ചുപണി അത്യാവശ്യമാണ്. വൈസ് പ്രസിഡന്റ് ഉദ്ദേശിക്കുന്നത്? നേതൃമാറ്റം. ഈ പ്രസിഡന്റ് സ്ഥാനം തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മാറ്റം ഇവിടെ നിന്ന് തന്നെ ആരംഭിക്കണം. കണ്ണുമാഷക്ക് എന്താ കുഴപ്പം? ഇയാളുടെ ഈ ശരീര പ്രകൃതം തന്നെ ലക്ഷണ പിശകുള്ളതാ. മാതൃക പട്ടണി ഗ്രാമം എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ മുന്നിൽ കൊണ്ടു നിർത്താൻ പറ്റിയ കോലം. നമ്മുടെ തേനൂർക്കുന്ന് ഗ്രാമത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ അധ്വാനിച്ച ഒരാളാണ് കണ്ണമാഷ്. എന്റെ അഭിപ്രായത്തിൽ
എന്തുകൊണ്ട് ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യൻ കണ്ണമ്മാഷ് തന്നെയാണ്. എന്ത് യോഗ്യതയാണോ ഇയാൾക്കുള്ളത്? എന്തെങ്കിലും ഒരു കാര്യം വേണ്ട സമയത്ത് ചെയ്തിട്ടുണ്ടോ? പെണ്ണും പിടക്കോഴിയും ഇല്ലാത്ത ഇയാൾ ഈ കർഷക സംഘത്തിന്റെ മറവിൽ രാവും പകലും അനാശാസ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നില്ലേ എന്നാണ് എന്റെ ബലമായ സംശയം. അത് എന്നെ പോലെ സദാചാര ബോധമുള്ള ഒരു കർഷകന് ഒരിക്കലും സഹിക്കാവുന്ന കാര്യമല്ല. വെറുതെ വൃത്തികേട് പറയരുത്. കർഷകൻ കർഷകൻ എന്ന് പറയാൻ തുടങ്ങിയിട്ട് കാലം കുറെ ആയല്ലോ. ഇന്നേ വരെ ഒരു കറുക പുല്ല് പോലും കൈയോട് തൊട്ടുണ്ടോ? തനിക്ക് വായിക്കരിയിടാൻ നേരം ഞാൻ കറുക പുല്ല് കൈകൊണ്ട് തൊട്ടോളാം. 10-12 വർഷമായല്ലോ പ്രസിഡന്റ് എന്ന് പറഞ്ഞ് എളിഞ്ഞിരിക്കുന്നു. സംഘത്തിന്റെ പേരിൽ ഇന്ന് വരെ സ്വന്തമായി ഒരു ട്രാക്ടർ വാങ്ങാൻ തനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? പ്രസിഡന്റ് ആണ് പോലും പ്രസിഡന്റ്. ഒന്നല്ല രണ്ട് ട്രാക്ടർ വാങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത്. പൊള്ളാച്ചിലേക്ക് അതിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി തന്നെയാണ് ദൈവം പോയിരിക്കുന്നത്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം മാഷേ. അതിന് എങ്ങനെയാ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ ഇദ്ദേഹം സംബന്ധിക്കേണ്ട മെമ്പറെ? അപ്പോ അവാർഡ് ദാന ചടങ്ങ് നമ്മുടെ പഞ്ചായത്ത് വെച്ച് നടത്താൻ തീരുമാനിച്ച സ്ഥിതിക്ക് അത് ഗംഭീരമാക്കേണ്ട ഉത്തരവാദിത്തം നമ്മളെ തന്നെയാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ എല്ലാവരുടെയും കൂട്ടായ്മയാണ് നമുക്ക് ആവശ്യം. അവാർഡ് ദാനത്തിന് കൃഷി വകുപ്പ് മന്ത്രി തന്നെയാണല്ലോ വരുന്നത്. അതെ അതെ. ഈ നാട്ടിലെ ഓരോ കർഷകന്റെ വേദനകളുടെയും യാതനകളുടെയും കഥനകഥകൾ ഞാൻ അവേദിയിൽ വെച്ച് തോന്നടിക്കും. ഇവിടെ എന്ത് കഥനകഥകളാണ് ഉണ്ടായത്? അതിപ്പം എനിക്ക് മാത്രമല്ലേ അറിയുള്ളൂ. അല്ല, ഈ അവാർഡ് കിട്ടിയ വിവരം ദേവേട്ടനെ അറിയിക്കണ്ടേ? നമ്മുടെ പ്രസിഡന്റിനെ പോലെ പത്രം വായിക്കാത്ത ആളൊന്നും അല്ലല്ലോ ദേവൻ. അറിഞ്ഞു കാണും. അതിനെന്താ തീരുമാനം? എന്തായാലും ദേവനോട് കൂടി ചർച്ച ചെയ്തിട്ടേ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കൂ. അവൻ ഇന്നോ നാളെ ഇവിടെ എത്തും. അമ്മേ, ദേ അച്ഛൻ വന്നു. അതിവ ഇവിടെ അവള് ട്യൂഷന് പോയിരിക്കാ. മോളെ, ഇതൊക്കെ നിനക്കുള്ളതാ. വീരപ്പനങ്ങൾ തന്നയച്ചതാ. തേനേ, പൈനാപ്പിൾ, ഓറഞ്ച് എന്ത് വേണ്ട എല്ലാ ഐറ്റവും ഉണ്ട്. വീരപ്പനങ്ങളിൽ ഇതാ കൃഷി. മോളെ, ഇത് എന്ത് ചോദ്യമാ? സത്യം പറഞ്ഞ വീരപ്പനങ്ങൾ നല്ല കർഷകനാ, നമ്മുടെ ദേവനെ പോലെ. വീരപ്പനങ്ങൾ നിന്നോട് പ്രത്യേക അന്വേഷണം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നിനക്കിത് എന്ത് പറ്റി ബിന്ദു? ദേ, നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള അരിപൊരി. എത്ര ദിവസമായി ഒന്ന് കണ്ടിട്ട്, വർഷത്തിൽ 10 മാസം കാട്ടി തന്നെ. എന്റെ ബിന്ദു, സ്നേഹം കൊണ്ട് നീ എന്നെ ഇങ്ങനെ വീർപ്പ് മുട്ടിക്കരുത്. എന്തൊക്കെ പറഞ്ഞിട്ടാണ് ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നത് നിനക്കറിയാവോ? ഈ ടാസ്ക് ഫോഴ്സ് സബ് ഇൻസ്പെക്ടർ എന്നൊക്കെ പറഞ്ഞ ചില്ലറ കാര്യമാ അല്ലേ പൊന്നമ്മേ? പിന്നെ നിന്റെ അനിയന് കർഷകശ്രീ അവാർഡ് കിട്ടിയെന്ന് അറിഞ്ഞപ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ആരാ? 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 ആ, എന്റെ വീരണ്ണനാ. അങ്ങേരിത് എങ്ങനെ അറിഞ്ഞു? നാട്ടിൽ നടക്കുന്ന ഓരോ സംഭവ വികാസങ്ങളും ഓൺ ദ സ്പോട്ടിൽ അദ്ദേഹത്തെ അറിയിക്കാൻ തുടങ്ങുന്നത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടിയല്ലേ? ആള് ശുദ്ധനാ. വലിയൊരു മണ്ഡലത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടല്ലേ ഞാനിപ്പോ വരുന്നത്. അതെന്താ? ദേവൻ അവാർഡ് കൊടുക്കാൻ കൃഷി വകുപ്പ് മന്ത്രി വരുന്നു എന്നറിഞ്ഞപ്പോ വീരണ്ണൻ എന്നോട് ചോദിച്ചു ഞാൻ പ്ലാൻ പണ്ടട്ടെ എന്ന്. മന്ത്രിയെ കിഡ്നാപ്പ് ചെയ്യാൻ? വെറുതെ ടൈം വേസ്റ്റ് ആക്കണ്ട. കേരളത്തിലെ മന്ത്രിമാരെ കിഡ്നാപ്പ് ചെയ്താൽ കാൽ കാശിന് ഗുണമുണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴാ വീരണ്ണൻ ആ പരിപാടി ഡ്രോപ്പ് ചെയ്തു. അതെ. അതിരിക്കട്ടെ. ദേവൻ എവിടെ? അവൻ പൊള്ളാച്ചില്ല, ഇന്നെത്തും. നിന്റെ ആങ്ങളെ ഭാഗ്യം ചെയ്തവനാ. 2.5 ലക്ഷം അല്ലേ അവന് കിട്ടാൻ പോകുന്ന സമ്മാനത്തുക? 2.5 ലക്ഷം? ഇവക്കറിയില്ലായിരുന്നോ ഈ സമ്മാനത്തുകയുടെ കാര്യം? ഞങ്ങൾ അറിഞ്ഞിട്ടേ ഇല്ല. ഞാൻ അകത്ത് പോയി കുറച്ച് വെള്ളം കൊണ്ടുവരാം, മുഖത്ത് തളിക്കാം. എന്തിനാ കുറച്ചു നേരം ഇതിങ്ങനെ കിടക്കട്ടെ? ദൈവം നന്ദിയുള്ളവരാ, നമുക്ക് സംസാരിച്ചിരിക്കാലോ. ഒരു ദിവസം തന്നെ ഞാൻ സത്യമംഗലം കാടിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നു എന്റെ വീരപ്പനെ കാണിക്കാൻ. സ്ഥലം സത്യമംഗലം.